Hello, Assalamualaikum. Welcome back to my channel. Appa indine vanathade nalla ice cream vechitte oru kidlin cake inde recipe aitana oru evening snack aite namukku kalikkan pattuna nalla easy cake recipe aanu adu vare nalla soft adu nalla tasty aanu appa adu angane undakkane nokkalo adine umbayite ende channel arengil subscribe cheyada kaanunnundengil onnu subscribe cheyidekane adu vare tattattulla bell icon kodi press cheya. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന പിസ്ത ഫ്ലേവറും അതുപോലെ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വാനില ഫ്ലേവർ നമുക്ക് ഒരു കപ്പ് എടുക്കാം. ഇനി അത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിനെ നന്നായിട്ട് മെൽറ്റാക്കാൻ വെക്കാം. നല്ല ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് പിസ്താൻ്റെ ഫ്ലേവറും ഒരു കപ്പ് എടുക്കാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്, വീട്ടിൽ തന്നെ ആക്കിയതാണ്. ഇതുപോലെ ഞാൻ ഐസ്ക്രീമിൻ്റെ റെസിപ്പീസ് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ്ക്രീമും കൂടി നന്നായിട്ട് മെൽറ്റാക്കിയെടുക്കാം. അപ്പോൾ ഐസ്ക്രീം ഒക്കെ മെൽറ്റായി. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 2/6 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1/3 കപ്പ് രണ്ട് തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചിട്ട് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടത് മിക്സാക്കി എടുക്കുക. കുറച്ച് തിക്ക് ബാറ്റർ ആയിരിക്കും, സാധാ കേക്ക് ബാറ്റർ പോലെ ആയിരിക്കില്ല, കുറച്ചൊന്ന് തിക്കായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പിസ്താൻ്റെ ഫ്ലേവറും ചെയ്തെടുക്കാം. അപ്പോൾ പിസ്തേൻ്റെ എല്ലാം മിക്സാക്കി വന്നപ്പോൾ കുറച്ച് ടൈറ്റായിരുന്നു മറ്റേനെ കാട്ടി. എനിക്ക് തോന്നുന്നു ഒരു കപ്പ് ഉണ്ടായിട്ടില്ല ഒരു ഐസ്ക്രീം. ഞാൻ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിക്കായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാകാം. പക്ഷേ എൻ്റെ അത് പിസ്തേൻ്റെ കുറച്ച് അധികം തിക്കായതുകൊണ്ടാണ് വെള്ളം ചേർത്തത്. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രം തന്നെ വേണമെന്നില്ല, ഏത് റൗണ്ടോ സ്ക്വയറോ ഏതായാലും ഇങ്ങനെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്തേൻ്റെ അത്ര വലിയ കളറില്ല, വേണമെങ്കിൽ കുറച്ച് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. പക്ഷേ ഞാൻ കളറൊന്നും ഇപ്പോൾ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ എൻ്റെ ഒരു ലൈറ്റ് ഗ്രീനാണ്. അപ്പോൾ ഇതിങ്ങനെ വൈറ്റിൻ്റെ മുകളിൽ ഗ്രീന്, ഗ്രീനിൻ്റെ മുകളിൽ വൈറ്റ്, അങ്ങനെ അത് മിക്സ് ആക്കിയിട്ട് ആക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്യാം, അതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്യൂറോ ഓട്ടോപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. 200 20 മിനിറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ സാധാ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അകത്ത് ഒരു റിങ് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ടിന്ന് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇപ്പം ഒരു 20 മിനിറ്റായപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്.
നമുക്കതിങ്ങനെ ഒരു ടോപ്പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ അട്ടിനിന്നിങ് എടുക്കാം. അപ്പോൾ ആദ്യം സൈഡൊക്കെ ഒന്ന് എന്താ പറയുക, സൈഡൊക്കെ ഒന്ന് വിടുവിച്ചിട്ടാകുമ്പോൾ ആ ബട്ടർ പേപ്പറിൽ പിടിച്ചിട്ട് അങ്ങ് എടുക്കാം. അപ്പോൾ ഇത് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, അടിയൊക്കെ അടിയിലൊക്കെ നല്ല സോഫ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മളെ ഐസ്ക്രീം ടീ ടൈം സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഐസ്ക്രീമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അതുപോലെ അകത്തൊക്കെ നല്ല സോഫ്റ്റാണ്. നമ്മൾ ഐസ്ക്രീം വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് അറിയില്ല, അത്രയ്ക്ക് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറാണ്. പിന്നെ ഇത് ഗ്രീനും വൈറ്റായതുകൊണ്ട് കളറ് വലിയ കാണാൻ അങ്ങനെ തിരിയുന്നില്ല. സ്ട്രോബെറി അങ്ങനെ വേറെ ഏതെങ്കിലും ഫ്ലേവറൊക്കെ ആണെങ്കിൽ, നല്ല ബ്രൈറ്റ് ഫ്ലേവർ കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാണാൻ തന്നെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഐസ്ക്രീം ടീ ടൈംസിനൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഐസ്ക്രീമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അടിക്കടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.